നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. 32 വർഷമായി അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിട്ടും യാതൊരു പരാതിയും പരിഭവുമില്ലാതെ ജപമാലയെയും പരിശുദ്ധ അമ്മയെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ജോവാൻ കുര്യൻ എന്ന വീട്ടമ്മയുടെ വിശേഷങ്ങളും പ്രാർത്ഥന അനുഭവങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി നവജീവനിൽ അന്തേവാസിയാണ് ജോവാൻ. സഹനത്തിന്റെ നാളുകളിലും ദൈവത്തിന് നന്ദി പറയുകയാണ് ജോവാൻ കുര്യൻ എന്ന വീട്ടമ്മ. 26 വയസ്സുമുതൽ തനിക്ക് ശരീരവേദന ഉണ്ടായിരുന്നുവെന്നും താൻ എപ്പോഴും വീണുപോകുന്നതുപോലെയുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടായിരുന്നുവെന്നും പിന്നീട് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോഴാണ് തന്റെ സ്പൈനൽ കോഡിന് ട്യൂമറാണെന്ന് മനസ്സിലായതെന്നും ജോവാൻ പറയുന്നു. എനിക്ക് ഞാനൊരു 10-26 വയസ്സായപ്പോൾ തൊട്ട് എൻ്റെ ശരീരത്തിൽ മുഴുവനും തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഈ പിച്ചാത്തികൊണ്ട് കുത്തുന്നതിനുള്ള വേദന വരും. മിന്നൽ പോലെ ശരീരം മുഴുവനും വ്യാപിക്കും. ഞാൻ എവിടെയാണ് അവിടെ റോഡിന് നടുക്കാണെങ്കിൽ ഞാൻ താഴോട്ടിരുന്നത് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. കുറച്ച് 2-3 വർഷം കഴിഞ്ഞ് സ്പൈനൽ കോഡ് ട്യൂമറാണെന്നുള്ളത് പിന്നെയാണ് പരിശോധിച്ച് പറഞ്ഞത്. അപ്പം എനിക്ക് ജോലിക്ക് ഞാൻ സ്റ്റാഫ് നേഴ്സായിരുന്നു. ചെറിയ സൗദിക്ക് ജോലിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് അന്നേരം പ്രത്യേക ചികിത്സയൊന്നും എടുത്തില്ല. ഹസ്ബൻഡ് അവിടെയായിരുന്നു. അപ്പം മൂത്ത മോനെ പ്രഗ്നൻ്റായ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അത് ഞാൻ എല്ലാ ഗർഭിണികൾക്കും ഇങ്ങനെയായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് സഹിച്ചു. മരുന്നൊന്നും കഴിച്ചില്ല. തൻ്റെ 2-ാമത്തെ മകനെ ഗർഭിണിയായിരുന്നപ്പോൾ ഡോക്ടർമാർ ജോവാനോട് പറഞ്ഞു കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന്. എന്നാൽ ദൈവം തന്ന കുഞ്ഞാണ് ഇതെന്നും ഈ കുഞ്ഞിനെ ദൈവം തന്നെ പരിപാലിച്ചു കൊള്ളുമെന്നും താൻ ഡോക്ടർമാരോട് പറഞ്ഞുവെന്നും ജോവാൻ പറയുന്നു. 2-ാമത്തെ മകനെ മാസം തികയാതെയാണ് ജോവാൻ പ്രസവിച്ചത്. ദൈവകൃപയാൽ അവന് യാതൊരു കുഴപ്പമില്ലെന്നും കോട്ടയം നവജീവനിൽ തന്നെ ശുശ്രൂഷിക്കുന്നത് അവനാണെന്നും ജോവാൻ ഷെക്കിന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. രണ്ടാമതും പ്രഗ്നൻ്റ് ആയതും ഡോക്ടർ പറഞ്ഞിരുന്നു. രണ്ടാമതും ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് പറ്റത്തില്ല, അത് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ദൈവം തന്നൊരു ജീവനാചാരം, അത് കളയുന്ന പ്രശ്നമല്ല, തന്നു, ദൈവം തന്നെ പരിപാലിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രീമച്ചർ ബേബിയായിരുന്നു. പക്ഷെ അവനാണ് ഇപ്പോൾ എന്നെ വീച്ചറി എടുത്തിരുന്നത്. അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എന്നെ വെയിറ്റ് എടുക്കണമല്ലോ, അവർക്ക് പറ്റുകയല്ല, ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനാണ്. അപ്പം ഹസ്ബൻഡ് ഉണ്ടായിരുന്നതുകൊണ്ട് സന്തോഷത്തോടെയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോന്നു. എന്നെ നോക്കാൻ ആളെ നിർത്തിയിരുന്നു. എന്നാൽ ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ 2009 മരിച്ചുപോയി. അതിനുശേഷം വീട്ടിൽ ആളെ നിർത്താനോ അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഇളയമോന ആദ്യം ഇവിടെ വന്നത്. അവനിവിടെ വന്ന് നല്ല രീതിയിൽ പോകുമായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കോഴിക്കോടായിരുന്നു. അപ്പോൾ ഇവൻ അവിടെ തന്നെ കാണാൻ വരും പറയും. അവനെപ്പോഴും എന്നെ കാണാമല്ലോ ഇവിടെയാണെങ്കിൽ. മമ്മി ദോമിച്ചിങ്ങോട്ട് പോകാം, അവിടെ കിടപ്പ് രോഗികളെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്കറിയത്തില്ലല്ലോ എനിക്കിവിടെ കിട്ടുമോ താമസിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ മോനെ വിളിക്കാൻ വേണ്ടി ഓഫീസിലോട്ട് പോകാൻ ചെയ്തു. തോമസേട്ടൻ്റെ ഫോണെടുത്ത്. അപ്പം ഞാൻ അവർ തോമസേട്ടൻ പറഞ്ഞു ഇങ്ങനെ ജോലിക്ക് അമ്മയുണ്ടെന്ന് അറിയത്തുള്ളൂ, വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വിവരങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ജോബി എന്നോട് കോട്ടയത്ത് വരാൻ പറയുക, വീട്ടിൽ താമസിക്കാമെന്ന് പറയുന്നത്. കോട്ടയത്ത് താമസിച്ചിട്ട് പറഞ്ഞു അങ്ങനെ വേണ്ട, സ്ത്രീകളുടെ കൂടെ ഇല്ലല്ലോ, സ്ത്രീകളില്ലാതെ ഒറ്റയ്ക്ക് പോകണ്ട തീർച്ചു. പിന്നെ മോനത് അത്രയും ഒരു വാക്ക് കിട്ടിയ വഴി താമസിച്ചിട്ട് പുറകെ നടന്ന് മമ്മിയെ കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് 2017 ഡിസംബർ 26 ഞാനിവിടെ വന്നു. ഒരു ദിവസം ഒത്തിരി ശല്യപ്പെടുത്തി വന്നാൽ കൊണ്ടുപോകണം നിന്നെ അമ്മയെ എന്ന് പറഞ്ഞു. ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പം പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, കൂട്ടായ്മയുണ്ട്, ഉപസാരമുണ്ട്, എല്ലാ കാര്യങ്ങളും. എനിക്ക് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും കൊണ്ടുവന്നപ്പോൾ എനിക്ക് സാധിച്ചു. ഞാൻ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നത്. ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒന്നു മാത്രമാണ് തനിക്ക് സന്തോഷത്തോടെ സഹിക്കുവാനും യാതൊരു പരാതിയും പരിഭവുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്നും ജോവാൻ പറയുന്നു. ശാരീരികമായും ആത്മീയമായും സഹനങ്ങൾ വരുമ്പോഴാണ് സഹനത്തിനൊരു പൂർത്തീകരണത്തിലെത്തുന്നത്. അങ്ങനെയുള്ളൊരു സഹനമാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്, എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഞാനത് കർത്താവിനോട് പറയും, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ സഹനമെന്ന അവർണീയ ദാരത്തെപ്പറ്റി കുറിച്ച് തന്നെ ഞാൻ സ്തുതിക്കുന്നു. എല്ലാവർക്കും അത് ലഭിക്കത്തില്ല. എല്ലാവർക്കും ലഭിച്ചാൽ അത് അതിൻ്റെ രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കരുണയും കൃപയും എന്നോടുള്ളൂ, എനിക്ക് സഹനത്തൊന്നും
സഹിക്കാനും സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു കൃപയെ തന്നിരിക്കും. ജോവാന്റെ ഭർത്താവ് 2009 വാഹന അപകടത്തിൽ മരണമടഞ്ഞു. തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ദുരിതത്തിലായ ജോവാനും മക്കൾ ഡാനിയലിനും ജോബിക്കും നവജീവൻ ആശ്വാസവും അഭയകേന്ദ്രവുമാണ്. ഒഴിവു സമയങ്ങളിൽ ജപമാല ചൊല്ലി ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജോവാൻ. ഇനി പോയ വാരത്തിൽ ആഗോളസഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞു നോട്ടം. കേരളത്തിലെ മുഴുവൻ അഗതി മന്ദിരങ്ങളിലെ അഗതികൾക്ക് ജനുവരി 1 മുതൽ ബിരിയാണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്ലോത്ത് ബാങ്ക് ജനശ്രദ്ധ നേടുന്നു. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്ലോത്ത് ബാങ്കിന് പിന്തുണയുമായി ലോകമെമ്പാടുമുള്ള മലയാളികളാണ് മുന്നോട്ട് വരുന്നത്. കേരളത്തിലെയും വിദേശ രാജ്യങ്ങളിലെയും മലയാളികൾ തങ്ങളുടെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ അലക്കി മടക്കി പാക്ക് ചെയ്ത് ഫാദർ ഡേവിസ് ചിറമേലിന്റെ ക്ലോത്ത് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങൾ തൃശൂർ അതിരൂപതയിലെ ഇരുമപ്പെട്ടി കടങ്ങോട് ഇടവക ദേവാലയത്തിൽ കടയിട്ട് ചെറിയ വിലയ്ക്ക് വിൽക്കുകയാണ്. 50 രൂപ മുതലുള്ള തുണികൾ വിൽപ്പനയ്ക്കുണ്ട്. തുണികൾ വിറ്റു ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക എന്നതാണ് ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞു. ഈ ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് എന്നുള്ള ആശയം ഞാൻ ഉണ്ടാക്കാൻ കാരണം മനുഷ്യന്റെ വിശപ്പ്, അത് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ആ വിശപ്പിനെ നമ്മൾ ടാർജറ്റ് ചെയ്യാണ്ട് വേറെ എന്ത് കൊടുത്തിട്ട് കാര്യമില്ല. വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ, യൂസ്ലെസ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ യൂസ്ഫുള്ളാണ്, അതുകൊണ്ട് നമ്മളെ അടുത്ത് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, യൂസ് ഇല്ലാണ്ടാവും. അപ്പോൾ അപ്പന്മാരെ അമ്മമാരെ സഹോദരങ്ങളെ കുട്ടികളൊക്കെ വെഴുത്തിരിവിളിക്ക് വലിച്ചെറിയും. അവർ എടുത്തു നോക്കുന്ന മനുഷ്യർ നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട്. അവരുടെ അവസ്ഥ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് മാർഗമില്ലാത്ത അവസ്ഥയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തൽ കൂടിയാണ് ഈ ക്ലോത്ത് ബാങ്ക് വേഴ്സസ് ഫുഡ് ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോതേ 1 മാസമാവാൻ പോകുമ്പോഴേക്കും 1000 കണക്കിന് ബണ്ടിൽ ഓഫ് ക്ലോത്തുകളാണ് വന്നിട്ടുള്ളത്. അതെല്ലാ രാജ്യത്തു നിന്നും ഗൾഫിലെ എല്ലാ മലയാളികളും അത് കൊണ്ടുവരികയാണ്. ഇതെന്താ ചെയ്യണേ? ഇതവരെ അലക്കി തേച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മളത് അടക്കിയെടുത്ത് ഷോപ്പ്, ഇതാണ് ക്ലോത്ത് ബാങ്ക്. അവിടെ 4 പേർക്ക് ജോലിയായി. അവിടെ വരുന്നവർക്ക് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് നല്ല സാരി, ജീൻസ്, ഷർട്ടൊക്കെ കിട്ടുകയാണ്. ഇന്ന് വരെ കുട്ടികൾ ഇടാത്ത നല്ല നല്ല ഉടുപ്പുകൾ കുട്ടികൾക്ക് കിട്ടുകയാണ്. പ്രവാഹമാണ് നമ്മുടെ ക്ലോത്ത് ബാങ്കിലേക്ക് ആൾക്കാർ. കേരളത്തിലെ 30 സ്ഥലങ്ങളിൽ ഉടൻ തന്നെ ക്ലോത്ത് ബാങ്കുകൾ ആരംഭിക്കും. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്ലോത്ത് ബാങ്കുകൾ ഉണ്ടെന്നും ഇതിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുമെന്നും ഫാദർ ഡേവിസ് ചിറമേൽ പറയുന്നു. ദിനവും ധാരാളം പേരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങാൻ ക്ലോത്ത് ബാങ്കിലെത്തുന്നത്. മാണ്ഡ്യ രൂപതയിലെ മതികേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ഇടവകയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിന്റെ ആശീർവാദ കർമ്മം മാണ്ഡ്യ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് നിർവഹിച്ചു. 1200 ചതുരശ്ര അടി വിസ്തൃതിയിൽ 1 കോടി രൂപ മുതൽമുടക്കുള്ള ഭവന സമുച്ചയത്തിൽ 7 കുടുംബങ്ങൾക്ക് താമസിക്കാൻ സാധിക്കും. ഇടവക വികാരിയും ക്ലരീഷ്യൻ സന്യാസ സഭാംഗവുമായ ഫാദർ മാത്യു പനക്കക്കുഴിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിമാരുടെ സംഘമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പേരിനോ പ്രശസ്തിക്കോ അല്ല തങ്ങളുടെ പ്രവർത്തനങ്ങളെന്നും സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് തങ്ങൾ ഭവന പദ്ധതികൾക്കായി പരിശ്രമിക്കുന്നതെന്നും ഫാദർ മാത്യു പനക്കക്കുഴി പറഞ്ഞു. ഇടവകാംഗവും പ്രഥമ ട്രസ്റ്റിയുമായിരുന്ന പി ജെ തോമസാണ് വീട് വയ്ക്കാനുള്ള 90 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം വിട്ടു നൽകിയത്. മനോഹരമായി പണിത വീടിന് സെബാസ്റ്റ്യൻ വില്ല എന്നാണ് പേരു നൽകിയിരിക്കുന്നത്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഇടുക്കി രൂപതയിലെ അടുമാലിക്കടുത്ത് മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ 6 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയതിന് പിന്നിലും ഫാദർ മാത്യു പനക്കക്കുഴിയായിരുന്നു. ജീവന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് മഹത്തരമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി MSMI മാനന്തവാടി പ്രൊവിൻസ് തയ്യാറാക്കിയ അതിഥി എന്ന ഹ്രസ്വചിത്രത്തിന്റെ ഓൺലൈൻ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന പരിശ്രമങ്ങൾ എന്നും വിലമതിക്കപ്പെടേണ്ടതാണെന്നും അതിഥി എന്ന ഹ്രസ്വചിത്രം പ്രേക്ഷകർക്ക് ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള സന്ദേശം വ്യക്തമാക്കി കൊടുക്കാൻ പര്യാപ്തമാണെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഭ്രൂണഗത്യ ഒരുപാട് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെങ്കിലും
പിറവിയെടുത്ത് വളർന്നു വലുതായി ആ കുഞ്ഞിന് സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിച്ചാൽ അത് അതിഥി എന്ന ഹ്രസ്വചിത്രത്തിന്റെ വിജയമായിരിക്കുമെന്ന് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സിസ്റ്റർ സെബി MSMI പറഞ്ഞു. ഭ്രൂണഹത്യ ഒരുപാട് നടക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരുപാട് നിയമ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ഭൂമി കാണാനാവാതെ നിഷ്കരണം കൊല്ലപ്പെടേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ നിഷ്കളങ്കമായ രക്തം ഈ ഭൂമിയിൽ ചിതറി വീഴുമ്പോൾ അവയൊക്കെയും മനുഷ്യനെതിരെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നില്ലേ എന്ന ചിന്തയിൽ നിന്നാണ് അതിഥി എന്ന ഹ്രസ്വചിത്രം ഉടലെടുക്കുന്നത്. ഒരമ്മയുടെ ഉദരത്തിൽ ജീവന് വേണ്ടി നിലവിളിക്കുന്ന കുഞ്ഞിനു വേണ്ടി വാദിക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്ത അതിഥി എന്ന ഹ്രസ്വചിത്രം പ്രവിയെടുക്കുന്നതിന്റെ മറ്റൊരു കാരണമാണ്. ഒരു കുഞ്ഞിനെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുവാദവും അവസരവും ലഭിച്ച് അവൻ അല്ലെങ്കിൽ അവൾ ഈ ഭൂമിയിൽ പിച്ചവെച്ച് വളർന്ന് വലുതായി ഈ ലോകത്തിന് നന്മയുള്ളവനായി തീർന്നാൽ അത് അതിഥി എന്ന ഹ്രസ്വചിത്രത്തിന്റെ വിജയമാണ്. MSMI സന്യാസിനി സമൂഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. DFC ഡയറക്ടർ ഫാദർ റോയ് കണ്ണഞ്ചിറ, സീറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ അലക്സ് ഓണംപള്ളി, സീറോ മലബാർ പ്രോലൈഫ് പ്രസിഡന്റ് സാബു ജോസ്, മലബാർ മേഖലാ പ്രസിഡന്റ് സാലു എബ്രാഹാം, MSMI സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിൻസി, MSMI ക്രിസ്തുജ്യോതി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജോസി അഗസ്റ്റിൻ എന്നിവരും ഓൺലൈൻ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. MSMI മീഡിയ കൊളത്തുവയിൽ എന്ന യൂട്യൂബ് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് നിരവധി പേരാണ് കണ്ടത്. ഞാനൊരു കാര്യം പറഞ്ഞ ഡോക്ടർ കേൾക്കൂ, ഇതൊരിക്കലും ശവപ്പറമ്പാക്കല്ലോ. ഈ കൈകൊണ്ട് ഒരു കുഞ്ഞാവേനെ കൊല്ലല്ലോ. ആരാധനാക്രമ സംഗീതത്തിന് സോഷ്യൽ മീഡിയയിൽ പുതിയ രൂപം നൽകിയ ചാനലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സേക്രഡ് മ്യൂസിക് ചാനൽ. അതിരൂപതയുടെ ശതോത്തര ജൂബിലി പശ്ചാത്തലത്തിൽ സേക്രഡ് മ്യൂസിക് കോൺടെസ്റ്റ് എന്ന സംരംഭവുമായി എത്തുകയാണിപ്പോൾ ഈ മ്യൂസിക് ചാനൽ. 2021 January 31 ഗാനങ്ങൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. November 22 ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ ദിനത്തിൽ സീക്രട്ട് മ്യൂസിക് യൂട്യൂബ് ചാനലിൽ അവതരിപ്പിച്ച പ്രൊമോ വീഡിയോ ഡിസ്ക്രിപ്ഷനിലാണ് മത്സരത്തെക്കുറിച്ച് വിശദമായ വിവരണം നൽകിയിരിക്കുന്നത്. ഭാഷാഭേദമോ റീത്ത് വ്യത്യാസമോ ഇല്ലാത്ത മത്സരത്തിൽ 7 പേരിൽ കുറയാത്ത ഏത് ഗ്രൂപ്പുകൾക്കും സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ ദേവാലയ ഗായക സംഘം, ഒന്നോ അതിലധികമോ കുടുംബങ്ങൾ, സന്യാസി സന്യാസിനികൾ, സെമിനാരിക്കാർ, വൈദികർ, മ്യൂസിക്കൽ ബാൻഡ്, അധ്യാപകർ, മതാധ്യാപകർ എന്നിവർക്ക് സംഘങ്ങളായി മത്സരിക്കാം. വിശുദ്ധ കുർബാനയ്ക്കോ ദേവാലയത്തിലെ മറ്റു തിരുക്കർമ്മങ്ങൾക്കോ ഉപയോഗിക്കാവുന്ന ലിറ്റർജിക്കൽ ടെക്സ്റ്റിനോട് നീതി പുലർത്തുന്ന ഗാനങ്ങൾ, സമൂഹ ഗാനാലാപന ശൈലിയിൽ പാടി അവതരിപ്പിച്ചിരിക്കുന്ന വീഡിയോകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. സംഗീതം, ലിറ്റർജി, ഛായാഗ്രഹണം എന്നീ മേഖലകളിലെ 5 വിദഗ്ധർ ഉൾപ്പെടുന്ന പാനലാണ് വിധിനിർണയം നടത്തുന്നത്. ആരാധനക്രമ സംഗീതത്തിൽ നിന്ന് ക്രിസ്തീയ ഭക്തിഗാനങ്ങളെ വേർതിരിച്ചു കാണുവാൻ വിശ്വാസികളെ പരിശീലിപ്പിക്കുക, ഗായക സംഘങ്ങളെ ആരാധനക്രമ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരാക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ദേവാലയത്തിലെ ഗായക സംഘങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് സെമിനാരി, സന്യാസ ഭവനങ്ങൾ, മ്യൂസിക് ബാൻഡുകൾ, അങ്ങനെ പല രീതിയിൽ പല തലത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാം. റീത്തുകൾക്കും ഭാഷകൾക്കും അതീതമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊരു മത്സരത്തിലൂടെ ദേവാലയത്തിലെ ഗാന ശുശ്രൂഷ കൂടുതൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കഴിയുന്ന വിധത്തിലായി തീരണമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുന്നത്. 2021 January 31 ഗാനങ്ങൾ നൽകുവാനുള്ള അവസാന തീയതി. 50,000 രൂപയുടെ 1st സമ്മാനവും 25,000 രൂപ വീതമുള്ള 2-3 സമ്മാനങ്ങളുമാണ് വിജയികൾക്ക് നൽകുന്നത്.
10,000 രൂപ വീതമുള്ള 10 പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന ഗാനങ്ങളുടെ വീഡിയോ ചാനലിൽ യഥാസമയം അവതരിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പാലാ രൂപതാംഗവും ജെസ്യൂട്ട് സഭാംഗവുമായ ഫാദർ ജെയിംസ് കോട്ടായലിന്റെ രക്തസാക്ഷിത്വത്തിന് 53rd. കേരളത്തിലെ പ്രഥമ വൈദിക മിഷണറി രക്തസാക്ഷിയായ ഫാദർ ജെയിംസ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ശുശ്രൂഷ ചെയ്തു വരവെയാണ് വാടക കൊലയാളികളുടെ ആക്രമണത്തിൽ മരണമടഞ്ഞത്. ഒരു കൂട്ടം വാടക കൊലയാളികളുടെ ആക്രമണത്തിനിരയായി രക്തം വാർന്ന ഫാദർ ജെയിംസ് കോട്ടായിൽ മരണമടയുന്നതിന് മുൻപ് തന്നെ തന്നെ ആക്രമിച്ചവർക്ക് അദ്ദേഹം മാപ്പ് നൽകിയത് ശ്രദ്ധേയമായിരുന്നു. തുരുത്തിപ്പള്ളി ഇടവക ദേവാലയത്തിൽ കഴിഞ്ഞ വർഷം ശതാബ്ദി ആഘോഷിച്ചപ്പോൾ ജെയിംസ് കോട്ടായിൽ അച്ഛന്റെ സ്മരണാർത്ഥം കൽക്കുരിശ് സ്ഥാപിച്ചിരുന്നു. വിശുദ്ധ കുർബാനയിൽ അൾത്താരപാലനായി സഹായിച്ചിരുന്ന ഫാദർ ജെയിംസ് കോട്ടായലിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകൻ റിട്ടയർഡ് SP തോമസ് ജോർജ് കോട്ടായിൽ തന്റെ ഓർമ്മകൾ പങ്കുവച്ചു. 1967 ജൂലൈ 16 എന്റെ അങ്കിള് കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിയുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖിച്ചിരുന്നു. എനിക്ക് അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം അത്രയും എന്നെ സ്നേഹിക്കുകയും എഴുത്തുകൾ നടത്തിയും ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്നുള്ള ആ ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് അവരോട്, അപരാധികളോട്, അക്കുറ്റം ചെയ്തവരോട് കടുത്ത പ്രതികാരദാഹം ഉണ്ടായിരുന്നു. അച്ചൻചിറ്റപ്പൻ്റെ മരണം അച്ചൻചിറ്റപ്പനെ ഒരു വിശുദ്ധനാക്കി മാറ്റാൻ ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടല്ലോ. ആ മരണം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു ജീവിതം ആയതുകൊണ്ട് അതുപോലെ ഒരു നല്ല നിമിഷങ്ങൾ അവര് ആ കുറ്റവാളികളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അച്ചൻചിറ്റപ്പന് ഈശോ കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ കുറ്റം ചെയ്ത ആൾക്കാരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഹോളി സ്പിരിറ്റ് എനിക്ക് തരുകയുണ്ടായി. ആ പരിശുദ്ധാത്മാവിൻ്റെ വരം കൊണ്ട് എനിക്ക് അവരോട് ക്ഷമിക്കാനും അച്ഛൻചിറ്റപ്പന് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് വേണ്ടി അച്ഛൻചിറ്റപ്പനെ മധ്യസ്ഥനാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. 1976 ജൂലൈ 13 ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിലെ നവാത്താർ ഗ്രാമത്തിൽ വെച്ച് ഒരു കൂട്ടം വാടക കൊലയാളികളാൽ 13 പ്രാവശ്യം കുത്തേറ്റ് രക്തത്തിൽ കിടന്നു പടഞ്ഞ അദ്ദേഹത്തെ 10 മൈൽ അകലെ ഉണ്ടായിരുന്ന ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ രാത്രി 1:30 എത്തിച്ച് ചികിത്സ നൽകി. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന സംഘം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ദാരുണമായ കുത്തേറ്റ അദ്ദേഹം ആശുപത്രി കിടക്കയിൽ വെച്ച് മരണമടഞ്ഞു. ആയിരങ്ങളെ ഈശോയ്ക്കായി നേടുവാൻ നാടും വീടും വിട്ട് കേരളത്തിൽ നിന്ന് വടക്കേന്ത്യയിലേക്ക് കടന്നുചെന്ന കോട്ടായിലച്ചൻ നിർധനരും പാവങ്ങളുമായ ജനങ്ങൾക്കു വേണ്ടി ശുശ്രൂഷ ചെയ്ത് അവർക്കെല്ലാമെല്ലാമായി. റാഞ്ചി മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ച സംസ്കാര ചടങ്ങുകൾക്ക് ജാതി മതഭേദമന്യേ 10,000 പങ്കെടുത്തത്. ഭീമ കൊറേഗാവ് കേസിൽ അറസ്റ്റിലായ ആക്ടിവിസ്റ്റ് ഫാദർ സ്റ്റാൻസ്വാമിക്ക് ഭക്ഷണവും പാനീയങ്ങളും കഴിക്കുന്നതിനാവശ്യമായ സ്ട്രോയ്ക്കും സിപ്പർ കപ്പിനും വേണ്ടി ഡിസംബർ അവസാനം വരെ കാത്തിരിക്കണം. വിറയൽ അടക്കമുള്ള രോഗലക്ഷണങ്ങളാൽ വലയുന്ന ഫാദർ സ്റ്റാൻസ്വാമിയുടെ അറസ്റ്റിന്റെ സമയത്ത് പിടിച്ചെടുത്ത സ്ട്രോയും സിപ്പർ കപ്പും ആവശ്യപ്പെട്ട് നവംബർ 7 ഹർജി നൽകിയത്. ഹർജി തള്ളിയ നടപടി മനുഷ്യാവകാശത്തിന്റെ വലിയ ലംഘനമാണെന്ന് ജെസ്യൂട്ട് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഡോക്ടർ സിജി ചാക്കോ പറഞ്ഞു. പ്രായാധിക്യവും രോഗവും മൂലമുള്ള പലവിധ ആവശ്യകതകളും അലട്ടുന്ന ആക്ടിവിസ്റ്റായ ഫാദർ സ്റ്റാൻസ്വാമിയോടുള്ള ഭരണകൂട വിദ്വേഷം വീണ്ടും മറയില്ലാതെ പ്രകടമാക്കുന്നതാണ് സ്ട്രോയും സിപ്പർ കപ്പും ആവശ്യപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച ഹർജി തള്ളിയിരിക്കുന്നത്. എന്നാൽ അവ എടുത്തു മാറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതിയിൽ NIA സത്യവാങ്മൂലം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമിയുടെ അപേക്ഷ പൂനെയിലെ പ്രത്യേക കോടതി തള്ളിയത്. തുടർന്ന് ജയിലിൽ സ്ട്രോയും സിപ്പറും ശൈത്യകാല വസ്ത്രങ്ങളും ഉപയോഗിക്കാൻ അനുമതി തേടി ഫാദർ സ്റ്റാൻസ്വാമി വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് കോടതി ഹർജി പരിഗണിക്കുക. ഹർജി തള്ളിയ നടപടി മനുഷ്യാവകാശത്തിന്റെ വലിയ ലംഘനമാണെന്ന് ജെസ്യൂട്ട് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഡോക്ടർ സിജി ചാക്കോ SJ പറഞ്ഞു. ഫാദർ സ്റ്റാൻസ്വാമിക്ക് 83 വയസ്സുണ്ട്. അദ്ദേഹത്തിന് പാർക്കിൻസൺസ് ഡിസീസ് ആണ്. കൈ വിറയ്ക്കും, അതുപോലെ തന്നെ കേൾവി വളരെ കുറവാണ്. ഈ ദിവസങ്ങളിൽ 2 അദ്ദേഹത്തിന്റെ ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞു. 40 വർഷങ്ങളായിട്ട് ആദിവാസികളുടെ അധികാരത്തിനു വേണ്ടിയിട്ടും അവരുടെ അധികാരത്തിന്റെ ലംഘനമുണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാട് എടുത്തിരുന്ന ഫാദർ സ്റ്റാൻസ്വാമി
ഇപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കുവാനായിട്ട് ഒരു സിപ്പർ പോലും കൊടുക്കുന്നു ഇല്ല എന്ന് പറയുന്നത് മനുഷ്യാവകാശത്തിന്റെ വലിയ ഒരു ലംഘനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒക്ടോബർ 8 റാഞ്ചിയിലെ ബഗൈച്ച സോഷ്യൽ സെന്ററിൽ നിന്നാണ് NIA ഫാദർ സ്റ്റാൻസാമിയെ അറസ്റ്റ് ചെയ്തത്. ദളിത് സമൂഹങ്ങളുടെയും ആദിവാസികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഫാദർ സ്റ്റാൻസാമിക്ക് നിരോധിത മാവോയിസ്റ്റ് സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് ആരോപണം. പാർക്കിൻസൺസ് രോഗം മൂലം കയ്യിൽ ഗ്ലാസ് പോലും പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഫാദർ സ്റ്റാൻസാമി കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ വ്യക്തമായിരുന്നു. തലച്ചോറിലെ നാഡീകോശങ്ങളെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ്. വിറയിലടക്കമുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതു മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ജെസ്യൂട്ട് വൈദികനും ആക്ടിവിസ്റ്റുമായ ഫാദർ സ്റ്റാൻസാമി 30 വർഷത്തിലധികമായി ജാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി മുന്നിട്ട് നിൽക്കുന്ന മഹനീയ സാന്നിധ്യമാണ്. കൂടാതെ ആദിവാസി ജനസമൂഹങ്ങളുടെയും ഭൂമി വനസംരക്ഷണ സമരങ്ങളിലും തുല്യവേതനം തേടിയുള്ള പോരാട്ടങ്ങളിലും സജീവമായിരുന്നു. 2012 വരെ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും പേഴ്സണൽ സെക്രട്ടറി കൂടിയായിരുന്ന പൌളോ ഗബ്രിയേൽ അസുഖങ്ങളെ തുടർന്ന് മരണമടഞ്ഞു. ബെനഡിക്ട് 16 പാപ്പയുടെ താമസ സ്ഥലത്തെ സഹായിയായി 2012 വത്തിലേക്സ് ഉണ്ടാകുന്നതുവരെ സേവനം ചെയ്ത വ്യക്തിയാണ് പൌളോ. ഇപ്പോഴത്തെ അമേരിക്കയിലെ ന്യൂൻഷോയായ ആർച്ച് ബിഷപ്പ് കാർലോ വിഗാനോ 2012 വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ബെനഡിക്ട് പാപ്പയ്ക്ക് അയച്ച കത്തുകളും വത്തിക്കാൻ ബാങ്കിന്റെ ചില പ്രധാന രേഖകളും ഒരു ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകന് ചോർത്തിക്കൊടുത്തതിനെ തുടർന്ന് പുറത്താക്കപ്പെടുകയും തുടർന്ന് വത്തിക്കാനിൽ നിന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഇങ്ങനെ വത്തിക്കാനിൽ നിന്ന് ചോർത്തിക്കൊടുത്ത സംഭവം വത്തിലീക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ വർഷം തന്നെ ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വത്തിക്കാന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജെസു ബംബിനോ ആശുപത്രിയിൽ ജോലി കൊടുത്തിരുന്നു. കുറേ നാളുകളായി 3 മക്കളുള്ള അദ്ദേഹം രോഗബാധിതനായി കിടപ്പിലായിരുന്നു. COVID-19 ബാധിച്ച് മരിക്കുന്നതിന് മുൻപ് വ്യത്യസ്തമായ അഭ്യർത്ഥന നടത്തി ബിഷപ്പ്. തന്റെ സംസ്കാര ചടങ്ങുകൾക്കായുള്ള പുഷ്പാലങ്കാരത്തിന് നിശ്ചയിച്ചിട്ടുള്ള തുക കാരുണ്യപ്രവർത്തനത്തിനായി ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ബ്രസീലിലെ മിനോസ് ജെറായിസ് അതിരൂപതയിലെ ബിഷപ്പ് മിഗുവൽ ഫലാബെല്ല ഡി കാസ്ട്രോയാണ്. ബിഷപ്പ് മിഗുവൽ ഫലാബെല്ലയുടെ കോവിഡ് രോഗബാധയെ തുടർന്ന് നവംബർ 9 സാന്റ കാസഡി മിസറിക്കോഡിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് നവംബർ 23 ICU വെച്ച് അന്തരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പ് മിഗുവൽ ഫെലാബെല്ലിന്റെ മരണവിവരം പുറത്തുവിട്ടത് ജൂയിസ് ഡിഫോറ അതിരൂപതയുടെ മോൺസിഞ്ഞോർ ഗിൽ അന്റോണിയോ മൊറീറയാണ്. അദ്ദേഹമാണ് ബിഷപ്പ് മിഗുവൽ ഫെലാബെല്ലയുടെ അവസാന ആഗ്രഹവും ലോകത്തെ അറിയിച്ചത്. മരണശേഷം തനിക്ക് സമർപ്പിക്കാനിരിക്കുന്ന പുഷ്പ റീത്തുകൾക്കായി സമാഹരിച്ച തുക രൂപതയുടെ പെർക്യുവനോസ് ഡി ജീസസ് എന്ന അശരണരെയും അഗതികളെയും സഹായിക്കുന്ന സംഘടനയ്ക്കായി നൽകണമെന്നാണ് ബിഷപ്പ് മിഗുവൽ അഭ്യർത്ഥിച്ചത്. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ച് ബിഷപ്പിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തുമെന്ന് അതിരൂപത അറിയിച്ചു. 1931 June 29 മാർഡി എസ്പാന മുനിസിപ്പാലിറ്റിയിലാണ് ബിഷപ്പ് മിഗുവൽ ജനിച്ചത്. 1954 അദ്ദേഹം പൗരോഹിത്യവൃത്തി സ്വീകരിച്ചു. 1963 മുതൽ 2002 വരെ 40 വർഷത്തോളം അദ്ദേഹം മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ജൂയിസ് ഡിഫോറയിലെ ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് അതിരൂപതയുടെ വികാരി ജനറലായി നിയമിതനായ അദ്ദേഹം 2019 പ്രായാധിക്യത്താൽ ആ സ്ഥാനത്തു നിന്ന് വിരമിച്ചു. തന്റെ ജീവിതകാലം പാവപ്പെട്ട ആളുകൾക്കു വേണ്ടി മാറ്റിവെച്ച അദ്ദേഹം തന്റെ മരണശേഷവും അവർക്കായി പ്രവർത്തിച്ചുവെന്നാണ് മോൺസിഞ്ഞോർ ഗിൽ അന്റോണിയോ പറഞ്ഞത്. ആഭ്യന്തര കലാപവും യുദ്ധവും കണ്ട് ദുരിതത്തിലായ സിറിയൻ കുട്ടികൾക്ക് ക്രിസ്തുമസ് സമ്മാനവുമായി സിസ്റ്റർ ആനി ഡെമർജിയൻ. എ ടു ദി ചർച്ച് ഇൻ നീഡിന്റെ സഹായത്തോടെയാണ് സിസ്റ്റർ കുട്ടികൾക്കായി ശൈത്യകാല കോട്ടുകൾ നൽകുന്നത്. ആഭ്യന്തര കലാപം ദുരിതത്തിലാക്കിയ 1000-ലധികം സിറിയൻ കുട്ടികൾക്കാണ് സിസ്റ്റർ ആനി ഡെമർജിയൻ എ ടു ദി ചർച്ച് ഇൻ നീഡിന്റെ സഹായത്തോടെ ശൈത്യകാല വസ്ത്രങ്ങൾ നൽകുന്നത്. ജീസസ് ആൻഡ് മറിയ സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ ആനി ACN സിറിയയിലെ ദീർഘകാലമുള്ള പ്രവർത്തകയാണ്. 25,000-ലധികം വസ്ത്രങ്ങൾ ഇതുവരെയും വിതരണം ചെയ്തു കഴിഞ്ഞു. ആഭ്യന്തര യുദ്ധവും കലാപവും രൂക്ഷമായി ബാധിച്ച വടക്കൻ സിറിയയിലെ ഡെമാസ്കസ്, അലേപ്പോ, ഹോംസ്, ഹസാക്ക, ഹൊറാൻ തുടങ്ങിയ പ്രവിശ്യകളിലെ കുട്ടികൾക്കാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്. വരുന്ന ശൈത്യകാലത്ത് കുട്ടികൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നതിനോടൊപ്പം അവിടുത്തെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടി കൈത്താങ്ങാവുകയാണ് സിസ്റ്ററുടെ ഈ പ്രവൃത്തി. ഈ പ്രവിശ്യയിലുള്ള ചെറിയ ഫാക്ടറികളാണ് ഈ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്.
ആഭ്യന്തര യുദ്ധം ദുരിതഭൂമിയാക്കിയ ആലപ്പോയിലെയും വടക്കൻ സിറിയയിലെയും നിരവധി തയ്യൽക്കാരാണ് കോട്ട് നിർമ്മിക്കുന്നത്. ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ 200 ആളുകളാണ് 30 വർക്ക്ഷോപ്പുകളിലായി കോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും ACN പറയുന്നു. ശൈത്യകാലത്ത് വസ്ത്രങ്ങൾക്ക് കുറവ് വരുമെന്നതിനാൽ നേരത്തെ തന്നെ ഇവ സ്വീകരിച്ചു വെച്ചിരുന്നതായി സിസ്റ്റർ ആനി പറഞ്ഞു. രാജ്യമൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിൽ അമരുമ്പോൾ ACNന്റെ പദ്ധതി വളരെയേറെ ഉപകാരപ്രദമായെന്നാണ് ആളുകൾ പറയുന്നത്. പോപ്പ് എമിരറ്റസ് ബെനഡിക്ട് 16 ആരോഗ്യനില തൃപ്തികരമാണെന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗൺസ്വീൻ. ചില മാധ്യമങ്ങളിൽ ബെനഡിക്ട് 16 പാപ്പ ഗുരുതരാവസ്ഥയിലാണെന്ന തരത്തിലുള്ള വാർത്ത പരന്നതിനെ തുടർന്ന് വിശദീകരണം നൽകുകയായിരുന്നു അദ്ദേഹം. ഇറ്റാലിയൻ മാഗസിനായ ഒഗ്ഗിക്കു നൽകിയ അഭിമുഖത്തിലാണ് ആർച്ച് ബിഷപ്പ് ഗൺസിൻ ബെനഡിക്ട് പാപ്പയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. 93 വയസ്സിന്റേതായ അവശതയൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. 93 വയസ്സുള്ള ഒരാളുടെ അവസ്ഥയിലാണ് ബെനഡിക്ട് 16 പാപ്പയ്ക്ക് ശാരീരിക ബലഹീനതകളുള്ളത്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ബോധവാനാണ്. എല്ലാ ദിവസവും അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതാനും ചില സന്ദർശകരെ കാണുകയും സംഗീതം കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ വിശ്രമ ജീവിതം സന്തുഷ്ടമാക്കുന്നു. ജർമ്മനിയിൽ സഹോദരനെ കാണാൻ പോയ ശേഷമുണ്ടായ അവശതകളിൽ നിന്ന് അദ്ദേഹം മോചിതനായി വരുന്നു, ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വെൻസിൻ പറഞ്ഞു. അദ്ദേഹത്തെ ബാധിച്ച ഹെൽപ്സോസ്റ്റർ വൈറസ് ബാധയിൽ നിന്ന് അദ്ദേഹം മുക്തി നേടിയതായും ബെനഡിക്ട് പാപ്പയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്തകൾ വ്യാജമാണെന്നും ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വെൻസിൻ ഇറ്റാലിയൻ മാസികയായ ഓഗിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അത്ഭുതകരമായ വിശുദ്ധ കാതറിൻ ലബോറയ്ക്ക് പരിശുദ്ധ മറിയം നൽകിയ പ്രതിഷ്ഠീകരണത്തിന് 190 വയസ്സ്. പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യേക സംരക്ഷണവും മാധ്യസ്ഥവും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള അത്ഭുത മെഡൽ ധരിക്കുന്നത് ആഗോളസഭയിൽ പിന്നീട് ഏറെ പ്രചാരം നേടുകയായിരുന്നു. നവംബർ 27 പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ കാതറിൻ ലബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ അത്ഭുത മെഡലിന് സവിശേഷതകൾ ഏറെയാണ്. ഭൂഗോളത്തിനു മുകളിൽ സർപ്പത്തെ ചവിട്ടിയ രൂപത്തിൽ വെളുത്ത വസ്ത്രമണിഞ്ഞ് അതീവ സുന്ദരിയായി വിരിച്ചുപിടിച്ച കൈകളുമായി പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്കു ചുറ്റും ദീർഘവൃത്താകൃതിയിൽ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമ്മേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നെഴുതിയിരിക്കുന്നതായി വിശുദ്ധ കാതറിൻ കാണുകയുണ്ടായി. തുടർന്ന് പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തിന്റെ മറുവശത്ത് എം എന്ന ഇംഗ്ലീഷ് അക്ഷരവും അതിന്റെ മധ്യഭാഗത്തായി ഒരു കുരിശും താഴെയായി യേശുവിന്റെ തിരുഹൃദയവും മറിയത്തിന്റെ വിമലഹൃദയവും കാണപ്പെട്ടു. യേശുവിന്റെ തിരുഹൃദയത്തെ വലയം ചെയ്തുകൊണ്ടുള്ള ഒരു മുൾക്കിരീടവും മറിയത്തിന്റെ വിമലഹൃദയത്തെ തുളച്ചുകയറുന്ന ഒരു വാളും അവൾ കണ്ടു. എല്ലാറ്റിനെയും വലയം ചെയ്യുന്ന 12 നക്ഷത്രങ്ങളും അവൾ ദർശിക്കുകയുണ്ടായി. പല പ്രാവശ്യം ഇതേ ദർശനം തന്നെ ആവർത്തിക്കപ്പെടുകയും സമാനമായ വിധത്തിൽ മെഡൽ നിർമ്മിക്കണമെന്ന് അമ്മ വിശുദ്ധ കാതറിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു. രൂപത ട്രിബ്യൂണലിന്റെ അംഗീകാരം ലഭിച്ചതോടെ പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നതിനായി പ്രസ്തുത മെഡൽ ധരിക്കുന്നത് വിശ്വാസികൾക്കിടയിൽ പ്രചാരം നേടി. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയും പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ സ്വർഗത്തിന്റെ സൈന്യാധിപയുമായ പരിശുദ്ധ അമ്മയുടെ സഹായവും സാന്നിധ്യവും ഏറെ നിർണായകമായിരിക്കുന്ന ഇന്നിന്റെ പശ്ചാത്തലത്തിൽ അമ്മ സമ്മാനിച്ച അത്ഭുത മെഡൽ ധരിക്കുന്നത് ഏറെ പ്രസക്തി അർഹിക്കുന്നതാണ്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.